എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിയലിൻ്റെ വിശേഷം പറയാനാണ്. അപ്പോൾ അവിയൽ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിന് ഒരുപാട് പോഷകഗുണമുണ്ട്. ഈ പോഷകഗുണമൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് നല്ല ടേസ്റ്റിൽ അവിയൽ തയ്യാറാക്കിയെടുത്താൽ നമ്മുടെ ഹെൽത്തിനും ഒരുപാട് നല്ലതാണ്. ഈ ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ച് കുറേ നേരം സമയം കളയാനൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഓരോ കറികളും നമുക്ക് തയ്യാറാക്കണം. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിയലിൻ്റെ പ്രിപ്പറേഷൻ കഴിയൂട്ടോ. കാരണം അവിയൽ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിക്കുകയാണ് ചെയ്യണത്. അതൊക്കെ ഇനി ബാക്കി എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിൽ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അവിയലാണ് ഇത്. ഇതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് സദ്യക്ക് കിട്ടുന്ന അതേപോലത്തെ ഒരു അവിയൽ കിട്ടും. സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് ഇതുപോലെ നീളത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയലിന് കഷ്ണം ഇതുപോലെ എന്നിട്ടോ നുറുക്കുക. ഇനി ഇത് ഏതൊക്കെ കഷ്ണങ്ങളാണെന്ന് പറയാം. പയർ, മുരിങ്ങക്കായ, മത്തങ്ങ, ചേന, നേന്ത്രക്കായ, വെള്ളരിക്ക, ക്യാരറ്റ്, മത്തങ്ങ, ഈ കഷ്ണങ്ങളൊക്കെയാണ്. പിന്നെ ബീൻസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചതാണ് കേട്ടോ. ഈ കഷ്ണങ്ങളൊക്കെ നമ്മളിന്ന് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വാർത്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൽ തീരെ വെള്ളം ചേർക്കണില്ല. ഇതുപോലെ കറി വെച്ചാൽ നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള അതേ ടേസ്റ്റിലുള്ള അവിയൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഞാൻ ഇതിന് മുമ്പ് ഒരു അവിയലിൻ്റെ വീഡിയോ തയ്യാറാക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കണം. അത് തനി സദ്യ സ്പെഷ്യലാണ് കേട്ടോ. അത് ഇതുപോലെ കുക്കറിൽ വെക്കാത്ത രീതിയിലാണ് തയ്യാറാക്കിയേക്കുന്നത്. അതും നല്ല ടേസ്റ്റുള്ള ഒരു അവിയലാണ്. അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അവിയൽ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി കുക്കർ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കുക്കർ ഇപ്പോൾ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തേക്കാണ്. ഒരു വിസിൽ മാത്രമേ വേണ്ടൂ. അതും സാധാരണ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനവിടെ വെച്ചേക്കുന്നത്. ഒരു വിസിൽ വന്നാൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് ഒരു ബൗളിലിട്ടുണ്ട്. അതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. പുളി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇത് കുറച്ച് നേരം ഇതിൽ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടണം. നമുക്ക് പുളി നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുത്തിട്ട് മാത്രമേ അവിയലിലേക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂ. ഓവറായിട്ട് വെള്ളമായിട്ട് പോകാനായിട്ട് പാടില്ല. കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതുപോലെ കൂടുതൽ വേവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് കളഞ്ഞു കൊടുക്കുക. അപ്പോൾ പകുതി ഗ്യാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലിരുന്നിട്ട് വെന്തോളൂ. ഗ്യാസൊക്കെ പോയ ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കി നോക്കാം. കഷ്ണമൊന്നും വെന്തുടഞ്ഞിട്ടില്ല. കറക്റ്റായിട്ടുള്ള വേവാണ്. ഓവറായിട്ട് വെന്തിട്ടില്ല. ഇനി ഈ അവിയലിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരമുറി നാളികേരവും അതുപോലെ 10 അല്ലി ചുവന്നുള്ളിയും 3 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവുമാണ് എടുത്തിരിക്കുന്നത്. ഈ നാളികേരം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഒരു മുറി വരെ ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരക്കരുത്, ചതയ്ക്കാനേ പാടുള്ളൂ. ചെറുതായിട്ടൊന്ന് ചതയ്ക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ഇതുപോലൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പുളിയുടെ പേസ്റ്റ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പുളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായതാണ്. ഇതുപോലെയാണ് ഞാൻ പുളിയുടെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തത്. 2.5 ടേബിൾ സ്പൂൺ. മറക്കരുത്, പുളിക്കനുസരിച്ചിട്ട് അതിൽ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 3 or 3.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. പുളി ഒരുപാട് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കരുത്, പേസ്റ്റാക്കി മാത്രം ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുവരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പച്ചമുളക് നെടു കീറിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് ചേർത്തത്. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഇനി നമ്മൾ ചതച്ചു വെച്ച അതിലും 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് വെറുതെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള നാളികേരം, ജീരകം, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് അരച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ചതച്ചെടുക്കാനേ പാടുള്ളൂ.
അപ്പോഴാണ് സദ്യ സ്പെഷ്യൽ അതല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ അവിയൽ ആവുള്ളൂ. ഇങ്ങനെ നാളികേരം മുഴുവനായിട്ടും ആ വെജിറ്റബിൾസിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊത്തി വെക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്തെ നമ്മൾ ഫ്ലെയിം ഓണാക്കുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും അടിഭാഗത്തെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചൂടായി കിട്ടും. അത് ചൂടായാൽ ഇതിലേക്ക് ആവി വരും കേട്ടോ. ആ ആവി വരുന്ന സമയത്താണ് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പക്ഷേ മിക്സാക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം മിക്സാക്കിയെടുക്കാൻ. അപ്പോൾ ഈ അവിയലിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇരിക്കുന്നത് വേവിച്ചെടുക്കുന്ന സമയത്താണ്. കുക്കറിൽ ഒരു വിസിൽ വന്ന ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ആവി അതിൽ നിന്ന് കളഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ആവിയിൽ മാത്രമാണ് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടണത്. അപ്പോൾ അധികം വെന്ത് പോവില്ല. കണ്ടില്ലേ, ഇതുപോലെ ഉലർന്നിട്ടുള്ള അവിയൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ട് അമർത്തി തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സദ്യക്കൊക്കെ ഉള്ള അവിയലിൽ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. കാരണം ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ലൊരു മണമാണ് വരിക. ഇവിടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നതിന് പകരം ഞാനിന്ന് ഒരു വാഴയിലയിലേക്കാണ് മാറ്റുന്നത്. ഈ ചൂടോടുകൂടെ അവിയൽ വാഴയിലേക്ക് മാറ്റിയ ആ വാഴയില ഒരു ചൂടാവുന്ന ഒരു സ്മെല്ലും കൂടിയും ഈ അവിയലിലേക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനി ഇതുപോലെ അവിയലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ് അവിയൽ. ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോവില്ല, കറക്റ്റ് ടേസ്റ്റിൽ കിട്ടും ചെയ്യും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു ഓണവിഭവവുമായിട്ട് നാളെ കാണാം. ടിൽ ദാൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.